എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ വീഡിയോ നമ്മുടെ റൈഡ് വന്ന് നിർത്തിയ വീഡിയോ, അതുകൊണ്ട് വണ്ടിയൊക്കെ ഇപ്പോഴും വീഡിയോ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ മച്ചാന്മാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മച്ചാനെ ഈ റിസോർട്ടിനെ പറ്റിയിട്ട് കിടിലോ ഒരു വീഡിയോ ചെയ്യണേ, കാരണം നമുക്ക് വരാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞാണ് ഉറപ്പായിട്ടും നമ്മൾ ഇതിന്റെ ഒരു റിവ്യൂ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാം, റിസോർട്ടിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാന്നേ പറഞ്ഞാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്, നമ്മൾ ഇപ്പം നിൽക്കുന്ന ഈ ഒരു നെല്ലിയാമ്പതിയിലെ റിസോർട്ടിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വന്നിട്ടുള്ള റിസോർട്ടിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിൽ വാലി റിസോർട്ട് എന്നാണ്. അപ്പൊ നെല്ലിയാമ്പതിയിലെ രവിവർമ്മ എസ്റ്റേറ്റിനകത്താണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വിശേഷങ്ങളും അല്ലെങ്കിൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുത്തെ ഒരു ഇൻചാർജ് ഉള്ള ഒരു ചേട്ടനോട് തന്നെ ചോദിക്കാം. അപ്പൊ നമുക്ക് ആ ചേട്ടനാണ് ഇവിടെ പോകേണ്ടത്, ചേട്ടനോട് തന്നെ ചോദിക്കാം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും. നെല്ലിയാമ്പതിയിലേക്ക് വരുന്ന എല്ലാവർക്കും ഒരു ആഗ്രഹം കാണും ഒരു ദിവസമെങ്കിലും ഇതിന്റെ ടോപ്പിൽ വന്ന് സ്റ്റേ ചെയ്യാനായിട്ട്. കാരണം ഞങ്ങളും ഈ ഒരു ടോപ്പിലേക്ക് വന്നപ്പോഴത്തേന് ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഒരു ക്ലൈമറ്റ് ആണ് കേട്ടോ, നല്ല വൈബ്, മഞ്ഞ് മൂടി ഈ ഒരു ക്ലൈമറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മളങ്ങ് പിടിച്ചിരുത്തി പോകൂടെ. അപ്പോൾ ഒരു ദിവസമൊന്നല്ല കൂടുതൽ ദിവസമൊക്കെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഹണിമൂണൊക്കെ ഈ ഒരു സിറ്റുവേഷനിൽ പോലും നമ്മളിവിടെ വന്ന് കണ്ടതിൽ വെച്ച് അത്യാവശ്യം സേഫ്റ്റിയോട് കൂടിയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്കൂടെ ഇത് പരിചയപ്പെടുത്താമെന്ന് വെച്ചത്. അപ്പം ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ചേട്ടൻ തന്നെ പറയും. ചേട്ടാ, ഇതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. നമസ്കാരം, എൻ്റെ പേര് അഭിലാഷ് എന്നാണ്. നിങ്ങളിത് ഒരു 100 ഏക്കർ ഫോറസ്റ്റിനകത്ത് 12 റൂം ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പൊ 100 ഏക്കർ. അപ്പൊ 100 ഏക്കർ നിങ്ങളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഏകദേശം ഒരു 90 ഏക്കേഴ്സ് കോഫി പ്ലാന്റേഷനും പിന്നെ കുറച്ച് ഏലം, കുറച്ച് കുരുമുളക് എല്ലാം ചേർത്തുള്ള ഒരു പ്ലാന്റേഷൻ വേറെയുണ്ട്. പ്ലസ് നമ്മുടെ പ്രോപ്പർട്ടി 12 റൂംസ് ഉണ്ട്. ഇപ്പോൾ ബാച്ചിലേഴ്സിനായാലും ഈ ഫാമിലിക്കായാലും ഇവിടെ ഹണിമൂണേഴ്സ് ആയാലും നല്ല സ്മൂത്തായിട്ട് നല്ല സേഫായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും, കംഫർട്ടായിട്ട് ഒന്നോ രണ്ടോ ദിവസം മാക്സിമം നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സ്, ഈ നാച്ചുറൽ ലവേഴ്സ്, റൈഡേഴ്സ്, ഇവർക്കെല്ലാം ക്ലിയർ ആയിട്ട് റൈഡേഴ്സിന്റെ പ്രത്യേകം. കാരണം എന്ന് വെച്ചാൽ അവര് 1.5 കിലോമീറ്റർ ഞങ്ങളുടെ ഓഫ്റോഡ് എന്ന് പറഞ്ഞു. ഓഫ്റോഡ് ഞാനത് കഴിഞ്ഞ നമ്മുടെ വീഡിയോ കണ്ടവർക്ക് അറിയാം, പലരും നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ഒരു ഓഫ്റോഡ് ട്രാക്ക്. ഞങ്ങൾ ട്രാക്കൊന്നും അല്ല, നമ്മുടെ റിസോർട്ടിലോട്ട് കയറി വരുന്ന സ്ഥലമാണ്. ഓഫ്റോഡൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വന്ന് വരാൻ പറ്റുന്ന ഒരു റിസോർട്ട് തന്നെയാണ് കേട്ടോ. ആ ഒരു ഓഫ്റോഡ് യാത്രയും പൊളിയാണ്. പിന്നെ ഇവിടെ വന്ന് നമുക്ക് സ്റ്റേ ഒക്കെ ചെയ്ത് പിറ്റേന്ന് ഈ നെല്ലിയാമ്പതി എല്ലാം ആസ്വദിച്ച് ഈ ഒരു കാടിന്റെ നടുക്ക്, ഇതൊരു കാടിന്റെ നടുക്കാണ്, ഇതിന്റെ ചുറ്റും കാണാൻ ഇവിടെ ഞാൻ കാണിച്ചുതരാം. ഫുള്ള് ഇവിടെ അനിമൽസിന്റെ ശല്യം വല്ലതും ഇല്ല, ഞങ്ങൾ ഫുള്ളി ഫെൻസ് ചെയ്തിട്ടില്ല, ഒബിയസ്ലി പുറത്ത് പോകുമ്പോ കാടിന്റെതായ അവരുടെ അവകാശികളുണ്ട് അവിടെ ഉണ്ടാവും, നടക്കാൻ പോകുന്നത് ഒബിയസ്ലി കാണും. നിങ്ങളുടെ ആ ഒരു പ്രോപ്പർട്ടി തന്നെ നമുക്ക് നടക്കാൻ പറ്റും. 100 കിലോമീറ്റർ ഏകദേശം മുതൽ ഒരു 1 കിലോമീറ്റർ മേലോട്ട് നടക്കാൻ മാത്രമേ നടക്കാൻ നിങ്ങൾ പറഞ്ഞ അനിമൽ സാധ്യതയുണ്ട്. അത് അവരുടെ നമുക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി ട്രക്ക് ചെയ്ത് പോകാമല്ലോ. 100 ഏക്കർ ഞങ്ങളത് ബൈ വോക്ക് നമുക്ക് പോവാം. ഏകദേശം 1 കിലോമീറ്ററോളം ഉണ്ട്, ഡീപ്പാണ്. അപ്പം ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ, കാരണം വെച്ചാൽ നെല്ലിയാമ്പതിയെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പം കൂടുതലായിട്ടും ആഗ്രഹിക്കുന്ന ഇത് കാണുന്നവരാഗ്രഹിക്കുന്നത് ഇതിന് പിന്നെ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്, അല്ലെങ്കിൽ റൂംസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് എങ്ങനെയാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡൊന്നും വെളിയിൽ പോയി കഴിക്കാൻ പറ്റൂല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ പിന്നെ സ്റ്റൗവും ഗ്യാസൊക്കെ ആയിട്ട് വരേണ്ടി വരും. ഇവിടെ ടെന്റ് അടിക്കുന്നവർക്ക് പോലും ഫുഡ് കഴിക്കണമെങ്കിൽ അങ്ങനെ വരേണ്ടി വരും. അപ്പൊ ഫുഡ് എങ്ങനെ കഴിക്കാം, അതെല്ലാം കൂടെ ആയിരിക്കും മിക്കവാറും അല്ല, അതെല്ലാം കൂടെ ആണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അറിയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നേരെ നമുക്ക് അതിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഇവിടുത്തെ റൂംസും പിന്നെ ഇവിടെ എന്തൊക്കെയാ ഉള്ളത്, ഇരുന്ന് ആടുന്ന് ഊഞ്ഞാല് വരെ ഇവിടെ ഉള്ളതാണ്. അപ്പൊ നമുക്ക് അതെന്തൊക്കെയാണെന്ന് പോയി നേരെ. പക്ഷേ നമ്മൾ ഇവിടെ വരാൻ തന്നെ കാരണം ഇവനാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നാളായി, 6-7 മാസം 7-8 മാസം ആയെന്ന് തോന്നുന്നു ഞാൻ റൈഡ്. ആ മാർച്ച് 12 റൈഡ് എൻഡ് ചെയ്താ. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞാ, നമുക്ക് എവിടെയെങ്കിലും 1-2 ദിവസം സ്റ്റേ ചെയ്യാൻ അത്യാവശ്യം നല്ലൊരു സേഫ്റ്റി ആയിട്ടുള്ളൊരു സ്ഥലം വേണം എന്ന് പറഞ്ഞപ്പോഴത്തേന് ഇവനാണ് പറഞ്ഞത്, എടാ പിന്നെ പ്രിയയുടെ കൂട്ടുകാരുടെ ഹസ്ബൻഡാണ് ഇപ്പം അഭിലാഷ് ചേട്ടൻ നമ്മുടെ സംസാരിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ പെങ്ങടെ കൂട്ടുകാരുടെ ഭർത്താവാണ്, അല്ലാതെ ഇത് പെയ്ഡ് പ്രൊമോഷനോ ഒന്നും അല്ല. അപ്പൊ നമ്മളിവിടെ വന്ന് പിന്നെ സഹകരിച്ചപ്പോഴും പിന്നെ അതുപോലെ തന്നെ ഇവിടെ സ്റ്റേ ചെയ്തപ്പോഴും സംഭവം എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നിങ്ങളെ ഇവിടെ ഒന്ന് കാണിക്കാന്ന് വെച്ചത്.
പിന്നെ വേറെ എങ്ങനെയുണ്ടോ നിനക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടില്ല അല്ല നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ഫസ്റ്റ് വരുമ്പോ തന്നെ ഉള്ള ഓഫ് റോഡ് അതൊരു വേറെ ജാതി പിന്നെ നമ്മുടെ ഹിമാലയൻ ആയതുകൊണ്ട് നമ്മളങ്ങനെ പൊരിച്ചില്ലേ നീ വാ നമുക്ക് ആദ്യം പോയി നമുക്ക് ആ റൂംസ് എല്ലാം ഒന്ന് കണ്ടിട്ടാ കാരണം വെച്ചാൽ നമ്മുടെ റൂംസ് ഒന്ന് കാണിച്ചു കൊടുക്കായിരുന്നു കാരണം നമ്മുടെ സാധനം ഞങ്ങൾ എവിടെ പോയാലും പിന്നെ അത് കുളമാക്കുമല്ലോ സംഭവങ്ങൾ നമുക്കില്ല ഇല്ല അതുകൊണ്ട് റൂം കുളമായിട്ട് കിടക്കുക ഞാൻ പക്ഷെ കാണിച്ചു തരാം അപ്പം ഇതാണ് ഇവരുടെ റൂമും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇവിടെ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ചേട്ടനൊക്കെ വിശാലമായിട്ട് നാടുന്നുണ്ട് ഇവിടെ ഇരുന്നാടാനും കിടന്നാടാനും ഉള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതാണ് ഇവരുടെ ഒരു റൂമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇത് ഏത് എത്ര പേർക്കുള്ള റൂമാണ് രണ്ട് പേർക്ക് അല്ലെങ്കിൽ മാക്സിമം മൂന്ന് പേർക്ക് ഫാമിലി അലിമോൺസ് പേര് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് സെപ്പറേറ്റ് ബാൽക്കണി ഓക്കെ 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 കോട്ടേജ് ഇത് ഹണിമൂൺ ഓക്കെ ഇതാണ് ഈ ഒരു റൂമിന്റെ കാര്യവും പിന്നെ ഒപ്പം തന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു ഓക്കെ ഓക്കെ ഇതാണ് ബാത്റൂമിന്റെ വൃത്തിയും കാര്യങ്ങളൊക്കെ കാരണം വെച്ചാൽ ഞാൻ ബാത്റൂം ഒക്കെ എല്ലാവരും നോക്കുന്നതാണ് വൃത്തിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇതുപോലുള്ള ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ഷെഡ് കണക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയാണ് ഫുഡ് കഴിക്കുന്നത് എല്ലാ റൂമിന്റെ ഫ്രണ്ടിൽ ഇതുപോലെ അവർ ഫുഡ് കഴിക്കാനാണ് ഇത് ഈ റൂമിന്റെ ഫ്രണ്ടിൽ ഫുഡ് കഴിക്കാനുള്ള സ്ഥലമാണ് അപ്പൊ എല്ലാ റൂമിന്റെയും ഫ്രണ്ടിൽ ഇതുപോലെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമാണ് റേഞ്ചിന്റെ ആട്ടാ ഞാനും ആ ചുരം കയറിയപ്പോ രണ്ട് സിം വേട്ടലും പിന്നെ ഐഡിയും തീർന്നു ഇവിടെ ആകപ്പാടുള്ള റേഞ്ച് എന്ന് പറഞ്ഞാൽ BSNL-ന്റെയാണ് പിന്നെ അവർ വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വൈഫൈ കുഴപ്പമില്ല അത്യാവശ്യം വലിയ സ്പീഡൊന്നും ഇല്ല എന്നാലും അത്യാവശ്യം മെസ്സേജൊക്കെ വരുന്നുണ്ട് അപ്പോൾ വൈഫൈ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലാതെ ഇവിടെ വരുന്നവരൊന്ന് ഓർത്ത് വെച്ചേക്കണം ഐഡിയ പിന്നെ അതുപോലെ തന്നെ പിന്നെ എയർടെല്ലൊന്നും റേഞ്ച് ഇല്ല കേട്ടോ പിന്നെ BSNL മാത്രം റേഞ്ച് ഉണ്ട് അപ്പം ഇത് വേറൊരു റൂം സെറ്റപ്പ് ഒക്കെയാണ് അപ്പം ഇതിന്റെ കാര്യം എങ്ങനെയാണ് ഇതും ഇത് ആക്ച്വലി നമുക്ക് രണ്ട് ഫാമിലിക്ക് വരികയാണെങ്കിൽ ഇന്റർകണക്ടഡ് റൂം ഓക്കെ ഇത് ഒരു കോട്ടേജിൽ രണ്ട് റൂം സെപ്പറേറ്റ് ആയി ഒരു ഫാമിലിക്ക് അഞ്ചോ ആറോ പേരുണ്ട് ഇന്റർകണക്ടഡ് ആണ് സെപ്പറേറ്റ് കോട്ടേജ് സെപ്പറേറ്റ് ബാൽക്കണി സ്പെഷ്യാലിറ്റി അപ്പം ടോട്ടൽ ഇവിടെ 12 റൂം ഉണ്ടല്ലോ 12 അപ്പൊ ഞാൻ നമ്മളിപ്പോ ഒരു ടൂർ ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഒരേ സമയം എത്ര പേർക്ക് ഇവിടെ നിൽക്കാം 45 പേർക്ക് എത്താം അപ്പൊ നമ്മൾ ഒരു 45 പേരുള്ള ഒരു റൈഡ് സെറ്റ് ചെയ്യുവാണെങ്കിൽ 45 പേർക്ക് ഇവിടെ നിൽക്കാൻ പറ്റും ടെന്റ് സ്പേസ് ഉണ്ട് മഴ ആയതുകൊണ്ട് ടെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ദിവാലിക്ക് മുമ്പായിട്ട് പിന്നെ ഇനി നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത് റൂമിന് എത്ര രൂപയാണ് ഒപ്പം തന്നെ ഫുഡിന്റെ കാര്യം 2500 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ 2500 എന്ന് പറയുമ്പോൾ എത്ര പേർക്ക് രണ്ടോ മൂന്നോ പേർ ബാക്കി എല്ലാം പിന്നെ ഒഫീഷ്യലി വീക്കെൻഡ് മാക്സിമം ഒരു റൂമിനെല്ലാം 2000 അതെ രണ്ടുപേർക്കോ മൂന്ന് പേർക്കോ താമസിക്കാം രണ്ടു പേർക്കോ മൂന്ന് പേർക്കോ താമസിക്കാം ഒപ്പം തന്നെ ഈ ഫുഡിന്റെ കാര്യം സെപ്പറേറ്റ് അല്ലേ ട്രാൻസ്പോർട്ടേഷൻ റൈഡേഴ്സ് ആയിരുന്നു ബൈക്കിൽ റൈഡേഴ്സ് ഫാമിലി കാറൊക്കെ ആണെങ്കിൽ വരാൻ പറ്റില്ല അപ്പൊ മുകളിൽ പാർക്ക് ചെയ്തോടെയാണ് പാർക്കിംഗ് ഉണ്ടോ ബാക്കി ജീപ്പിൽ വരും അപ്പൊ നമ്മുടെ ഇവിടെ കാറ് കയറി വരത്തില്ല അല്ലെങ്കിൽ ഓഫ് റോഡ് ജീപ്പ് ഒക്കെ ആണെങ്കിൽ സ്വന്തമായിട്ട് കയറി വരും കാറാണെങ്കിൽ പണി കിട്ടും നോർമൽ കാറൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പണി കിട്ടും പക്ഷെ ഫോർച്യൂണർ ഒക്കെ പോലെ വലിയ വണ്ടിയാണ് നല്ല ക്ലീനേഴ്സ് ഫോർച്യൂണർ ഇവിടെ വരുന്നതിന് കുഴപ്പമില്ല നിങ്ങളുടെ വണ്ടി കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ കയറി വരുന്നതിന് കുഴപ്പമില്ല പക്ഷെ നോർമൽ ആയിട്ടുള്ള കാർ കയറി വരുമല്ലോ കേട്ടോ അത് ഉറപ്പാണ് പിന്നെ ബൈക്ക് റൈഡേഴ്സിന് സിമ്പിൾ ആയിട്ട് കയറി വരാം റൈഡേഴ്സിന് മാത്രം എക്സ്പീരിയൻസ് അവർക്ക് വരാം നോർമൽ ഡ്രൈവേഴ്സിന് വരാം നല്ല പിന്നെ അതുപോലെ തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ വരാനായിട്ട് ജീപ്പ് അവിടുന്ന് ജീപ്പ് കൊണ്ടുവരും പക്ഷെ ജീപ്പിന് സെപ്പറേറ്റ് കാശ് ജീപ്പിന് എത്ര രൂപ വേണ്ടി 1000 rupees അതിന് ജീപ്പിന് വരുന്നുണ്ട് പിന്നെ നമുക്ക് അറിയേണ്ടത് ഫുഡിന്റെയാണ് ഫുഡിന് ഏകദേശം എത്രയാണ് ത്രീ ടൈംസ് എല്ലാം 600 rupees മൂന്ന് നേരത്തിന് 600 rupees പിന്നെ ഒരു പെർ ഹെഡ് അല്ലേ പെർ ഹെഡ് വരുന്നത് അപ്പം ഇതാണ് ടോട്ടൽ ഒരു കോസ്റ്റും കാര്യങ്ങളൊക്കെ ബേസിക് എക്സ്പെൻസ് പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക ഓഫറൊക്കെ തരാം ഓഫറൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു റേറ്റിൽ പിന്നെ ഇതുപോലെ നെല്ലിയാമ്പതി ആസ്വദിക്കണം ഇവിടെ ഒരു കാറ്റിന്റെ നടുക്ക് ഒരു ദിവസം പിന്നെ താമസിക്കണമെന്നുള്ളവര് ജസ്റ്റ് ഇതിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ചേട്ടന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ജസ്റ്റ് വിളിച്ച് എൻക്വയറി ചെയ്യാം ഒപ്പം തന്നെ നിങ്ങൾക്ക് പിന്നെ ആണെങ്കിൽ ചോദിക്കാലോ എത്ര റേറ്റ് എങ്ങനെയാണ് പിന്നെ ഇതുപോലെ ഇവിടെ വേക്കൻസി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക കാരണം വെച്ചാൽ ഞങ്ങളിവിടെ വന്നപ്പോ ശനിയാഴ്ച തലേദിവസം ഫുള്ളായിരുന്നു കേട്ടോ നമുക്ക് ഇന്നത്തെ ദിവസമാണ് ഇവിടെ സ്റ്റേ ഉള്ളത് ഇന്നലെ മൊത്തം ഫുള്ളായിരുന്നു ഫുള്ളായിരുന്നു അപ്പം അതൊക്കെ നോക്കിയിട്ട് വരും എന്തായാലും നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് നോക്കിയിട്ട് മാത്രം വരിക കാരണം ഇവിടെ വന്നിട്ട് സ്റ്റേ ഇട്ടില്ലെങ്കിൽ എന്നെ പിന്നെ തെരുവ് അതുകൊണ്ടാണ് ജസ്റ്റ് അത് എടുത്തു പറഞ്ഞത് പിന്നെ നെല്ലിയാമ്പതിയുടെ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ് അത് ഇവിടെ വന്ന് ആസ്വദിച്ചാലേ മനസ്സിലാക്കത്തുള്ളൂ പിന്നെ രാവിലെയൊക്കെ പ്രത്യേക ഇവിടെ നല്ല ക്ലൈമറ്റ്
പിന്നെ പിന്നെ ഹോട്ട് വാട്ടറിന്റെ കാര്യം നല്ല തണുപ്പാണ് കേട്ടോ, ചൂടുവെള്ളം കിട്ടിയില്ലേ പണി കിട്ടും. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് നിങ്ങളുടെ കാണിക്കാനും നാച്ചുറൽ റിസോഴ്സിനും ഫോട്ടോഗ്രാഫേഴ്സിനും റൈഡേഴ്സിനും എല്ലാം നമ്മൾ വന്ന ഇതും കണ്ടാണ്. പിന്നെ ഞാൻ ഇതിന്റെ ചുറ്റുപാടും എല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇവിടെ താമസിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. കാരണം പറഞ്ഞ കാര്യം വേറൊന്നുമല്ല, നമ്മുടെ ഒരുപാട് മെമ്പേഴ്സ് നമ്മുടെ ഇതുപോലെ എവിടെയാണ് താമസിച്ചത്, നെല്ലിയാമ്പതി താമസിക്കാൻ പറ്റുമോ, എത്ര രൂപയായി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് റിപ്ലൈ അയച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതിനുവേണ്ടി ഇരിക്കേണ്ടി ഒരു ദിവസമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെ ചെയ്തത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പിറകിൽ കെപി ക്യാമറ പിടിച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ അഖിലേശനുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അത് എന്തോ ആവട്ടെ അത് കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ വേറെ നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലും കമന്റ് ചെയ്തോ, നിങ്ങൾ ഇവിടെ വന്ന് പിന്നെ താമസിച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അതെല്ലാം നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറക്കാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത നടന്ന ബെല്ലൈക്കനും ചവിട്ടി പിടിച്ച് കിണി കിണി അടിച്ച് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും വെച്ചാൽ വരെ ബൈ ബൈ. ഒരു മിനിറ്റ് ഒന്നും ഇല്ല, അയ്യോ ഒരുങ്ങുന്നു. മതി മതി ചേട്ടാ, ലൈറ്റോ നമ്മുടെ കെ പിയുടെ പിന്നെ പെങ്ങടെ ഒരു കൂട്ടുകാരുടെ ഹസ്ബൻഡാണ് അച്ചേട്ടൻ. കണക്ഷൻ മനസ്സിലായല്ലോ. എന്താ കട്ട് ചെയ്യണ്ടേ? കട്ട് ചെയ്ത് പറഞ്ഞു. ഇല്ല കട്ട് ചെയ്തില്ല. ആദ്യം മുതൽ പറഞ്ഞു കുഴപ്പമില്ല.